പ്രവർത്തനം 1 2 രൂപം മാറുന്ന അക്ഷരങ്ങൾ അക്ഷരവും മാറ്റാൻ എന്താണ് മാർഗം? താഴെ കൊടുത്ത സൂചനകളെ സഹായത്തോടുകൂടെ ടൈപ്പ് ചെയ്ത കത്തിലെ അക്ഷരരൂപങ്ങൾ മാറ്റി നോക്കൂ. അക്ഷരരൂപങ്ങൾ മാറ്റാൻ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ അക്ഷരരൂപം സൂചിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് യോജിച്ച അക്ഷരരൂപം സെലക്ട് ചെയ്യണം. നിങ്ങളുടെ വേർഡ് പ്രോസർ ജാലകത്തിൽ നമുക്ക് ഇത്തരത്തിൽ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് അക്ഷരരൂപങ്ങൾ ഉപയോഗിച്ച് കത്ത് കൂടുതൽ ആകർഷകമാക്കാനാണ് ഇവിടെ പറയുന്നത്. ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്കറിയാം, ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിനകത്താണുള്ളത്. നേരത്തെ നമ്മൾ സേവ് ചെയ്ത ലെറ്റർ എന്ന ഫയൽ ഇവിടെ ലെറ്റർ ഡോട്ട് ഒ ഡി ടി എന്ന പേരിൽ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സേവ് ചെയ്ത ആ ഫയൽ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ അക്ഷരരൂപം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇതാണ് ഫോണ്ട് നെയിം, അതാണ് നമ്മളിവിടെ അക്ഷരരൂപം കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിഷ്ടപ്പെട്ട ഒരു അക്ഷരരൂപം നൽകാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ അക്ഷരരൂപങ്ങൾ മാറ്റി മാറ്റി നൽകി ഇഷ്ടപ്പെട്ട അക്ഷരരൂപം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നോക്കൂ, വ്യത്യസ്തമായ അക്ഷരരൂപങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു അക്ഷരരൂപമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന വിവിധ അക്ഷരരൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കും അത്തരത്തിലുള്ള രൂപങ്ങൾ സെലക്ട് ചെയ്യാം. പ്രവർത്തനം 1 3 അരികുകൾ ക്രമീകരിക്കൽ. തയ്യാറാക്കുന്ന കത്തിലെ ഇടതുവശത്തും വലതുവശത്തുമുള്ള അരികുകൾ ശരിയായി ക്രമീകരിക്കേണ്ടത് ഇതിനുള്ള മാർഗം പരിചയപ്പെടാം. ഇതിന് ഗണ്ണികയിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ അലൈൻ ടൂളിലെ ജസ്റ്റിഫൈ എന്നതുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ ഗണ്ണികക്ക് വലതുഭാഗത്ത് ഈ അരികുകൾ ചേർന്ന് നിൽക്കുന്നില്ല ഇടതുഭാഗത്തുള്ളതുപോലെ. അപ്പോൾ അങ്ങനെ വരുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഗണ്ണികയിൽ ഈ ഒരു പാരഗ്രാഫിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന അലൈൻ ടൂളിൽ നിന്ന് ജസ്റ്റിഫൈഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നോക്കൂ, അരികുകൾ രണ്ട് വശത്തും ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ അരികുകൾ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ട ഒരു പ്രവർത്തനം. പ്രവർത്തനം 1 4 വരികൾക്കിടയിലെ അകലം വ്യത്യാസപ്പെടുത്താം. തയ്യാറാക്കിയ കത്തിലെ വരികൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. വരികൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തുന്നതിന് ഗണ്ണികൾ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ ഒരു സ്പേസിംഗ് ടൂൾ ബാർ നമുക്കിവിടെ കാണാം. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിംഗ് സെലക്ട് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഈ പാരഗ്രാഫിൽ ഈ ഗണ്ണികയിൽ ഒരു സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് കാണാം സെറ്റ് ലൈൻ സ്പേസിംഗ് എന്ന് കാണാം. അതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിംഗ് സെലക്ട് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ഈ 1.15 സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് 1.5 സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ പാരഗ്രാഫിലെ വരികൾ തമ്മിലുള്ള അകലം 1.5 ആയി മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ കത്തിൻ്റെ മാതൃക ഏകദേശം ശരിയായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ഒരു പ്രിൻറ്റർ ഘടിപ്പിച്ച് നമുക്ക് ഈ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് എടുക്കാം. ധാരാളം കോപ്പികൾ എടുത്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്.